ഹലോ, ഞാനിന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്വാൻ നിർവഹിക്കാൻ പറയുന്ന ഒരു ഹാർമോണിയത്തിൻ്റെ ഒരു ഉപകരണത്തിൻ്റെ ക്ലീനിങ്ങാണ്. ക്ലീനിങ്ങിനെ പറ്റിയാണ്, അത് വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ആ തുപ്പലൊക്കെ കയറിയിട്ട് അപ്പോൾ അത് ഡാമേജ്, അത് പെട്ടെന്ന് ഡാമേജ് ആകാതിരിക്കാനായിട്ട് ഇടയ്ക്ക് തുണിയൊക്കെ ഇതിനകത്തുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് തുറക്കാം. തുറന്നിട്ട് ഈ പൈപ്പുണ്ട്, ഈ പൈപ്പിനകത്ത് നമ്മുടെ വെള്ളം കയറാനുള്ള ചാൻസ്, തുപ്പൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരു തുടക്കാനുള്ള തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് ക്ലീൻ ചെയ്യാം, പിന്നെ ഇളക്കിയിട്ട് അകത്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ സ്റ്റാർട്ട് സ്കൂട്ടറുണ്ട്. അപ്പോൾ അത് സ്ക്രൂ ഇളക്കി ഇളക്കിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡാമേജ് ആയി പോകുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇളക്കി ഇളക്കാൻ പോകണം. സോ സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂ അത്ര സ്ക്രൂ നമുക്ക് ഇളക്കി ഇളക്കി കാരണം ഓവറായിട്ട് വലിച്ച് പിടിച്ചാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പോൾ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കാൻ. കാരണം തുറക്കുമ്പോഴും കാരണം പതുക്കെ ഇളക്കാൻ മതി. അത് കാരണം പൊട്ടിയാൽ ഇതിനകത്ത് കണ്ടോ ഈ വെള്ളം, നമ്മൾ വായിക്കുമ്പോൾ ഇത് വെച്ചിട്ട് വായിക്കുമ്പോൾ തുപ്പലുണ്ട്, അത് വെള്ളം ഉണ്ട് കേട്ടോ. നീരാവിയായിട്ട് ഇവിടെ അത്രയും കംപ്ലീറ്റ് റീഡിൽ ഈ വെള്ളമുണ്ട്. ജലാംശം നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇനി കുറയ്ക്കും. അല്ല, ആ തുണി ഉപയോഗിച്ചുകൊണ്ട് ഫുള്ള് ക്ലീൻ ആക്കിയാണ് ഈ വെള്ളത്തിൻ്റെ അംശം. എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഈ തുണി വെച്ച് തുടക്കി പരമാവധി അമർത്തി പിടിക്കണ്ട, പതുക്കെ സോഫ്റ്റ് ആയിട്ട് മതി. കൂടുതൽ ബലം കൊടുത്തിട്ട് പിടിക്കണ്ട, കാരണം ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് വായിക്കുമ്പോൾ ഒരു സംഗതി കൊടുത്തു അല്ലേ. സ്വാൻ മെലോഡിക്ക എന്ന് പറഞ്ഞു, സ്വാൻ മെലോഡിക്ക എന്നുള്ള ഒരു കവറൊക്കെ ഉണ്ട്. അതിലെല്ലാം ഉണ്ട് നന്നാക്കാനുള്ള റിപ്പയറിങ്ങിൻ്റെ കാര്യങ്ങളും, ഇതിൻ്റെ കട്ടകളും എല്ലാ പാർട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് ബുക്കിനകത്തുണ്ട്. അതിൽ ഈ പൈപ്പ് നമ്മൾ ക്ലീൻ ആക്കണം. ഈ പൈപ്പിനകത്ത് ഇത് മൗത്താണ്, മൗത്ത് പീസാണ്. ഇതിവിടെ ഫിറ്റ് ചെയ്യാനാണ്, നമുക്ക് എയർ പോ ഇതിൽ ഫിറ്റ് ചെയ്യാൻ സാധനം. തുടയ്ക്കാം, നമ്മൾ തുടച്ചിട്ട് ഇനി പുറകുവശത്ത് കട്ടകളൊക്കെ ഒന്ന് പൊടിയടിക്കും. ഡസ്റ്റൊക്കെ അടിച്ച് പൊടിയെല്ലാം വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇതൊന്ന് നമ്മൾ അവിടെ നിന്ന് തുടയ്ക്കാം.
எல்லா கட்டளும் விருத்தியாக்கணும். கொடியில் அடிச்சுட்டு சப்தம் வராதிருக்கேன் பாடல. கொடியை அடைஞ்சிட்டு തുടക്കുന്നു. കണ്ട അവിടെ കുറേ സ്പ്രിംഗ് ഒക്കെ ഉണ്ട്, സൈഡിൽ കുറേ സ്പ്രിംഗ് ഉണ്ട്. ഇത് കാരണം നമുക്ക് കട്ടയ്ക്ക് ബലം കിട്ടാൻ വേണ്ടിയാണ് ഈ സ്പ്രിംഗ് കൊടുത്തിട്ടുള്ളത്. കുറേ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. ഓരോ കട്ട അമർത്തുമ്പോഴും ഒരു ചെറിയൊരു ടൈറ്റ് വേണം, അല്ലാതെ നമ്മൾ തിരി ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ആ ടൈറ്റിന് വേണ്ടി ഒരു സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്. അതുപോലെ ഈ അടപ്പിലുണ്ട്, ഈ അടപ്പിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഇതും തുടയ്ക്കാം. നമ്മൾ ഇത് ഇപ്പം കണക്ട് ചെയ്യാണ്, ഈ പൈപ്പ് ഇവിടെ വരുന്നത്. ഇത് മുഖത്ത് വയ്ക്കും. അപ്പോൾ ഈ വെള്ളം ഇതപ്പോൾ ഇതിൽ വരുന്ന ആ ഒരു അംശം ഇതിൽ നിന്നിട്ട് തിന്നുണ്ട്, അടിയുന്നുണ്ട്. അപ്പോൾ അത് ക്ലീനാണ്. തിരിച്ച് സെറ്റ് ചെയ്യാം. ഹലോ, വയ്ക്കുമ്പോൾ ഇവിടെ ഒരു വെട്ടമുണ്ടല്ലോ, ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രിപ്പ് നമുക്ക് ഇവിടെ വരണം ഈ സൈഡിലെ. അത് നോക്കിയിട്ട് വേണം അടുത്ത് ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോവും. ആ വെട്ട കണക്കാക്കി വേണം ഇത് അടയ്ക്കാനായിട്ട്. ഇവിടെ വന്ന് രണ്ട് മൂന്ന് നാല് പ്ലാസ്റ്റിക് പീസ് ഉണ്ട് ഇവിടെ. ആ ഗ്രിപ്പിൽ അടയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് അമർത്തുമ്പോൾ ആ ലോക്കാണ്, ചെറിയ ലോക്കാണ്. അപ്പോൾ ആ ലോക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അടയും. ഈ ലോക്കില്ല, ആ ലോക്ക് പൊട്ടാൻ പാടില്ല. അത് സോഫ്റ്റായിട്ട് ഇവിടെ ഫ്രണ്ട് അടച്ചു. പിന്നെ ഈ സ്ക്രൂ ആണ്, ഈ സ്ക്രൂ ആയിട്ടിടാം. ഒരു സ്ക്രൂ തറയിട്ടു. അവിടെ ഉണ്ട്, ഇങ്ങനെ പിടിച്ച് വായിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റാഫ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട, ഒരു മാക്സിമം ഒരു ടൈറ്റ് ആവുന്നതുള്ളൂ. അല്ല, ഒരു ഓവറായിട്ട് കഴിക്കാൻ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു സ്ക്രൂ കാണാറില്ല, ഒരു സ്ക്രൂ ഇവിടെ ചെയ്യും. ഒരു സ്ക്രൂ
தரை கடக்கணும். மீடியம் டைப் பேக்கிங் பண்ணி காரணம் ஏர் கோன்பாடுல ஏர் வெளியே போய் காற்று வெளியே போய் இனி சப்தம் உண்டாகும் வெறும் காற்று மாத்திரம் உண்டாகும். காற்று வெளியே போக பாடல காற்று வெளியே போய் இனி சப்தம் உண்டாகும் பயக்கிட்டு உண்டு. നീ പൈപ്പ് നമുക്ക് വെള്ളം എടുത്ത് കഴുകാം. ഈ രണ്ട് വെള്ളം അകത്ത് ഒഴിച്ച് കഴുകാനും മതി. ഈ പൈപ്പ് ഇതിനകത്തൊരു വെള്ളം ഒഴിച്ച് പൈപ്പിൽ ഒഴിച്ച് കുലുക്കി കഴുകാം. അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് വെയിലത്തിൽ ഉണക്കുകയോ അങ്ങനെ ചെയ്യാം, തുടച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തും ഇപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. Thank you.